മുകേഷ് എം എൽ എ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പീഡന പരാതിയിൽ നിന്ന് പിന്മാറുന്ന പരാതിക്കാരി സർക്കാരിൽ നിന്ന് പിന്തുണ പ്രതീക്ഷിച്ചാണ് പരാതി നൽകിയതെന്നും എന്നാൽ പിന്തുണ ലഭിച്ചില്ല എന്ന് മാലവ സ്വദേശിയായ നടി പറഞ്ഞു. തനിക്കെതിരായ പോക്സോ കേസിലും പിന്തുണ ലഭിച്ചില്ലെന്ന് പരാതിക്കാരി മീഡിയമണിയോട് പറഞ്ഞു. ഞാന് വളരെ ധൈര്യത്തോടെ നമ്മുടെ ഗവൺമെന്റിന് ഒപ്പം നിന്ന ഒരു വ്യക്തിയാണ് ഞാന്. വേറെ യാതൊന്നും ഒരു ബെനിഫിറ്റ് ആഗ്രഹിച്ചിട്ടൊന്നുമല്ല. നമ്മുടെ ഒരു നല്ല സമൂഹത്തിന് വേണ്ടി, നമ്മുടെ പെൺകുട്ടികൾക്ക് വളരെ സ്വതന്ത്രമായിട്ട് ഇവിടെ ജോലി ചെയ്യാനും അവരോട് ആരും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാമോ അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നൊക്കെ ഒരു നല്ലൊരു വിചാരത്തോടെ മാത്രമാണ് ഞാൻ മുൻപോട്ട് ധൈര്യമായിട്ട് വന്നത്. എന്നാൽ എനിക്കെതിരെ ഒരുപാട് പേരൊക്കെ വന്നെങ്കിലും ഒരുപാട് മോട്ട് വീഡിയോ വന്നു, അതുപോലെ തന്നെ എനിക്ക് വധ ഭീഷണി വന്നു, ഒത്തിരി ചീത്തകളും ഫോണിൽ കൂടെ എല്ലാം അതെല്ലാം ഞാൻ കണക്കാക്കിയില്ല. എന്നാൽ ഒരു ഒരു പെൺകുട്ടി എനിക്കെതിരെ പോക്സോ കേസ്, 10 വർഷം മുമ്പ് ഒരു പോക്സോ കേസ് നടന്നുകൊണ്ട് ഒരു കേസ് ഇറക്കിയപ്പോൾ ഞാൻ പോലീസുകാർ എന്നെ വിളിക്കുമെന്ന് വിളിച്ച് ഞാൻ വെയിറ്റ് ചെയ്തു. അവരാരും എന്നെ ഇതുവരെ ഒന്നും വിളിച്ചിട്ടുമില്ല. എന്നാൽ സോഷ്യൽ മീഡിയയിലെല്ലാം ഞാൻ കൂട്ടിക്കൊടുപ്പുകയാണ്, ഒത്തിരി പെണ്ണുങ്ങളെ കടത്തിവിട്ടിട്ടുണ്ടെന്നൊക്കെ ഈ പെൺകുട്ടി പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പെൺകുട്ടിയെ ക്വസ്റ്റ്യൻ ചെയ്ത് ആരാണ് ഈ കുട്ടിയുടെ പുറകില്, ആരാണ് ഈ കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിച്ചെന്ന് പോലും അത് ചോദിക്കാനോ അന്വേഷിക്കാനോ ഗവൺമെന്റ് ഈ നിമിഷം വരെ റെഡി ആയിട്ടില്ല. എനിക്ക് അതിൽ വളരെ മനഹാനി മനോവിഷമമാണ്. എനിക്കും രണ്ട് കുട്ടികളുള്ളവാ, എനിക്ക് കുടുംബമുള്ളവാ. അതുകൊണ്ട് ഞാൻ ഈ കേസെല്ലാം ഞാൻ അങ്ങ് പിൻവലിക്കുക. മനസ്സിലായോ? കാരണം ഗവൺമെന്റ് എന്നെ സഹായിച്ചില്ല ഈ നിമിഷത്തിൽ. ഒരു മീഡിയ പോലും എന്റെ അടുത്ത് എന്നെ വന്നിട്ട് ഇത് ഈ കേസ് ഒന്ന് കാര്യമായിട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ ആരും വന്നിട്ട് പോലും. യെസ്, കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ അഹമ്മദ് മുജതബ ചേരുന്നുണ്ട്. മുജതബ, ഇപ്പോൾ എന്താണ് സർക്കാരിൽ നിന്നും പ്രതീക്ഷിച്ച പിന്തുണ ഇല്ല എന്നുള്ളത് കൊണ്ടാണോ ഈ കേസിൽ നിന്ന് പിൻവലിയാൻ ഈ പരാതിക്കാരി തീരുമാനിച്ചിരിക്കുന്നത്? രേഷ്മ, നമുക്കറിയാം മുകേഷ് ഉൾപ്പെടെ 9 പേർക്കെതിരെ വിവിധ ഘട്ടങ്ങളിലുള്ള പീഡന പരാതിയായിരുന്നു ഈ ആലുവ സ്വദേശിയായ നടി പോലീസിനും അതോടൊപ്പം തന്നെ SIT മുമ്പിലും ആവർത്തിക്കുകയും അവിടെ മൊഴികളിലും ഒക്കെ ഉണ്ടായിരുന്നത്. മാത്രമല്ല വിവിധ കോടതികളിൽ ഇക്കാര്യം സംബന്ധിച്ച് രഹസ്യമൊഴി ഉൾപ്പെടെ നൽകുകയും ചെയ്തിരുന്നു. പരാതിയുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് അവർക്കെതിരെ ഒരു പെൺകുട്ടി നേരത്തെ തന്നെ ചെന്നൈയിൽ ഒരു ഷൂട്ടിന് പോയ സമയത്ത് ഒരു പോക്സോ കേസ് വരുന്നത്. ആ ഷൂട്ടിന് പോയ സമയത്ത് ഒരു പെൺകുട്ടിയെ അവർ പല ആളുകൾക്ക് വേണ്ടി അവർ നിർബന്ധപൂർവ്വം പല ആളുകൾക്ക് വഴങ്ങിക്കൊടുക്കാൻ നിർബന്ധിച്ചു, അതോടൊപ്പം തന്നെ പല ആളുകളുടെ മുന്നിൽ എത്തിച്ചു എന്നുള്ളൾപ്പെടെയുള്ളൊരു കേസ് അവർക്കെതിരെ വരുന്നത്. ആ പോക്സോ കേസിലാണ് ഇപ്പോൾ അതിനൊരു പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് ഇവർ ആവർത്തിച്ചു പറഞ്ഞിട്ടും ആ ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷിക്കാനോ അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് കൃത്യമായി തന്നെ അന്വേഷണ സംഘം വെരിഫൈ ചെയ്യാനോ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് താൻ പറഞ്ഞ ആരോപണങ്ങളിൽ നിന്ന് താൽക്കാലികമായി പിന്മാറുകയാണ്. പോക്സോ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം, പ്രത്യേകിച്ച് ചെന്നൈയിലാണ് കേസ് നടന്നത്, ഇവിടെ 0 FIR ഇട്ടെങ്കിൽ പോലും അത് ചെന്നൈയിലേക്ക് കൈമാറാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല. തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ വിമർശനം നേരിട്ടിട്ട് പോലും താൻ തൻ്റെ പരാതിയിൽ ഉറച്ചു നിന്നൊരു സാഹചര്യത്തിൽ തനിക്കെതിരെ ഒരു കേസ് വന്നപ്പോൾ അത് SIT കൃത്യമായി അന്വേഷിച്ചില്ല. സർക്കാരിൽ നിന്ന് ആ കേസുമായി ബന്ധപ്പെട്ട് അത് കൃത്യമായി തന്നെ അന്വേഷിക്കണം. ആരാണ് പരാതിക്ക് പിന്നിൽ, ഒരു കൗണ്ടർ കേസാണെന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഇവർ ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടക്കാത്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ പരാതിയിൽ നിന്ന് പിന്മാറുന്നത്. വരും ദിവസങ്ങളിൽ ഈ പൂങ്കുഴലിക്ക് ഇത് സംബന്ധിച്ച SIT അന്വേഷണം നേതൃത്വം നൽകുന്ന പൂങ്കുഴലിക്ക് ഇത് സംബന്ധിച്ച മെയിൽ അയക്കുമെന്നും ആ മെയിൽ മുഖാന്തരം പരാതിയിൽ നിന്ന് പിന്മാറാനുള്ള കാര്യം അവർ പറയും എന്നും പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഇപ്പോഴും പരാതി പിൻവലിച്ചിട്ടില്ല, പിൻവലിക്കാനുള്ള ആലോചനയാണ് അവർ പറയുന്നത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിന് വഴങ്ങി അവർ പരാതി പിൻവലി അല്ലെങ്കിൽ ഇങ്ങനെ ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസത്തിൻ്റെ പേരിൽ പിന്മാറുകയാണെങ്കിൽ SIT അതിനെ എങ്ങനെ എടുക്കുമെന്നുള്ളൊരു കാര്യം കൂടി നിർണായകമാണ്. രേഷ്മ.